ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉരൻ സ്പൂൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്ന വടയും മല്ലിയില ചമ്മന്തിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. 250 ഗ്രാം ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം അരഞ്ഞു പോകാതെ നോക്കണം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കറിവേപ്പില, ചുവന്നുള്ളി അരിഞ്ഞെടുത്തത്, കായപ്പൊടി, ഉപ്പ്. അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് മല്ലിയില ചമ്മന്തി തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ ചിരകിയത്, മല്ലിയില, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് ഇവയെല്ലാം കൂടി നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിക്ക് വേണ്ട കടുക് പൊട്ടിക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ, കടുക് എന്നിവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേപ്പിലയും ചുവന്നുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മല്ലിയില ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് എടുത്തിട്ടുണ്ട്. മാവ് ചെറിയ ബോൾസാക്കി ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മുടെ വിരൽ കൊണ്ട് ഒരു ചെറിയ ഹോള് അതിന് നടുക്കിട്ട് കൊടുക്കുക. എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നതൊന്ന് മുരിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് വേഗം റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവടയും റെഡി ആയിട്ടുണ്ട്. ഉഴുന്നുവടയും മല്ലിയില ചമ്മന്തിയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടിയ ബെല്ലൈക്കണം നമ്മൾ അമർത്തുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.